പള്ളിക്കുന്ന് സ്വദേശിനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 9 ലക്ഷം രൂപ തട്ടിയ യുപി സ്വദേശി അറസ്റ്റിൽ. മിർസാപൂർ സ്വദേശി പ്രവീൺ കുമാർ സിംഹിനെയാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാങ്ക് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ പാസ്വേഡ് സംഘടിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത്. കണ്ണൂർ ടൗണിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഓൺലൈൻ ചീറ്റിംഗ് കേസിലേക്ക് ഉത്തർപ്രദേശിലെ മിർസാപൂർ ജില്ലയിൽ വെച്ച് ഒരാളിനെ അറസ്റ്റ് ചെയ്തു. അയാൾ SBI മാനേജരാണെന്ന് പറഞ്ഞിട്ട് ഒരു വിമൻസ് കോളേജിലെ ഒരു ലെക്ചറുടെ നമ്പറിലേക്ക് വിളിക്കുകയും അതുപോലെ തന്നെ OTP പാസ് ചെയ്യാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 9 ലക്ഷം രൂപ ചീറ്റ് ചെയ്ത കേസിലെ പ്രതിയാണ്. UPയിൽ മിർസാപൂറിൽ വെച്ചിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ ടൗൺ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പള്ളിക്കുന്ന് വനിതാ കോളേജിലെ പ്രൊഫസറായ പള്ളിക്കുളം സ്വദേശിനിയുടെ 9 ലക്ഷം രൂപയാണ് ഈ സംഘം തട്ടിയെടുത്തത്. ബാങ്ക് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ്, അതായത് SBIയുടെ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ പ്രൊഫസറെ ഇവർ വിളിക്കുന്നത്. തുടർന്ന് ഇവരോട് പാസ്വേഡും ഒപ്പം തന്നെ ഈ ഫോണിലേക്ക് വന്ന OTPയും ഇത് രണ്ടും ചോദിക്കുകയായിരുന്നു. ഇത് രണ്ടും ഈ പ്രൊഫസർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇവരുടെ അക്കൗണ്ടിൽ 9 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്. ആ 9 ലക്ഷം രൂപ ആദ്യം 6 ലക്ഷം രൂപ, പിന്നീട് 3 ലക്ഷം രൂപ, ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായി ഈ 9 ലക്ഷം രൂപയും ഈ സംഘം തട്ടിയെടുക്കുകയായിരുന്നു. UP മിർസാപൂർ സ്വദേശിയായ പ്രവീൺ കുമാർ സിംഹിനെയാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. CIയുടെയും ഒപ്പം തന്നെ പ്രത്യേക DYSP സംഘത്തിൽപ്പെട്ട ആളുകളും ഈ UPയിലെത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മറ്റ് രണ്ട് പ്രതികൾ കൂടി ഈ സംഘത്തോടൊപ്പം ഉണ്ട്. ഇവരും ഈ തട്ടിപ്പിന്റെ പ്രധാന കണ്ണികളാണ്. പക്ഷെ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവർ ഒരാൾ UP സ്വദേശിയും മറ്റൊരാൾ ജാർഖണ്ഡ് സ്വദേശിയുമാണെന്നാണ് ലഭിച്ച വിവരം. ഈ പ്രതിയെ, അതായത് പ്രവീൺ കുമാർ സിംഗിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റ് രണ്ട് പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോരായ്മ. പക്ഷേ ഇവരെ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കേന്ദ്രങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. മാവോയിസ്റ്റ് ഏരിയ ഉൾപ്പെടുന്ന പ്രദേശമായതിനാൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസിനെ കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് CI പ്രദീപൻ കണ്ണിപ്പൊയിൽ പറഞ്ഞത്. DYSP PP സദാനന്ദനും ഈ സംഘത്തോടൊപ്പം, അതായത് DYSP CIയും ഉൾപ്പെട്ട സംഘമാണ് ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ശേഖരിക്കുകയും പോലീസ് സംഘം ഇവരെ പിടികൂടുകയും ചെയ്തത്. മിർസാപൂർ സ്വദേശിയായ പ്രവീൺ കുമാർ സിംഗിനെയാണ് അറസ്റ്റ് ചെയ്തത്. പോലീസ് ഇപ്പോൾ അദ്ദേഹത്തെ ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ കണ്ണൂരിൽ എത്തിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും പോലീസ് റിമാൻഡ് അദ്ദേഹത്തെ ഉടൻ തന്നെ റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് അറിയുന്നത്. ഏതായാലും വലിയൊരു തട്ടിപ്പ്, ഈ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ്, രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ തട്ടിപ്പ്, വിവിധ സംസ്ഥാനങ്ങളിലും ഇതേ സംഘം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് പോലീസ് നൽകുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്നും ACP PP സദാനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ സംഘത്തെ, തട്ടിപ്പ് സംഘത്തെ കുറിച്ച് വിവരം ശേഖരിക്കാൻ കഴിഞ്ഞതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. സൈബർ പോലീസ് ഈ കാര്യങ്ങളിൽ വലിയ തോതിൽ ഇടപെടൽ നടത്തി അത് വിജയത്തിലെത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഈ 9 ലക്ഷം രൂപ തട്ടിയെടുത്ത DYSP തന്നെ നമ്മളോട് ഒന്നുകൂടി ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം DYSP തന്നെ ചേരുകയാണ്. സാർ, ഈ 9 ലക്ഷം രൂപ തട്ടിയെടുത്ത ഈ സംഘത്തെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താൻ ഉള്ള നടപടികളിലേക്ക് എങ്ങനെയാണ് പോയത്? അതെ, ഈ സൈബർ ഇൻവെസ്റ്റിഗേഷന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ മീഡിയ മുമ്പാകെ പറയുന്നത് ശരിയില്ല. എന്തായാലും അതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ലഭിക്കും. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, അങ്ങനെ പല ബംഗാൾ തുടങ്ങിയ 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ അന്വേഷണത്തിന്റെ നടത്തിയതിന്റെ ഒരു പരിണത ഫലമായിട്ടാണ് ഇന്നലെ മിർസാപൂർ UPയിൽ വെച്ച് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. ശക്തമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ ലഭ്യമാണ്. ഏതായാലും ഈ കാര്യം, അതായത് പോലീസ് വലിയ തോതിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകുന്നതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൃഷ്ണേന്ദു. ശരി മനോജ്.